നമസ്കാരം. പോക്സോ കേസിൽ ആക്ടിവിസ്റ്റ് രഹ്ന ഫാത്തിമയ്ക്കെതിരെയുള്ള തുടർ നടപടികൾ ഹൈക്കോടതി റദ്ദാക്കി. നഗ്ന ശരീരത്തിൽ മക്കൾ ചിത്രം വരയ്ക്കുന്ന ബോഡി ആൻഡ് പൊളിറ്റിക്സ് വീഡിയോയുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു രഹ്ന ഫാത്തിമയ്ക്കെതിരെ പോലീസ് കേസെടുത്തത്. പോക്സോ ഐടി ആക്ട് പ്രകാരമായിരുന്നു രഹ്നയ്ക്കെതിരെ സൗത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. രഹ്ന നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് കേസ് റദ്ദാക്കിയത്. കേസിൽ മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് രഹ്ന ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ആവശ്യം നിരസിച്ചിരുന്നു. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു. തുടർന്ന് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം പോക്സോ കോടതിയെ സമീപിച്ചുവെങ്കിലും ആവശ്യം നിരസിച്ചു. ഇതിനെ തുടർന്നാണ് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചത്. രഹ്ന നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് കൗസർ എടപ്പകത്താണ് കേസ് റദ്ദാക്കിയത്. ഒബിസി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അഭിഭാഷകനുമായ അരുൺ പ്രകാശ് നൽകിയ പരാതിയെ തുടർന്നാണ് രഹ്നയ്ക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി തിരുവല്ല പോലീസ് കേസെടുത്തത്. ഐ ടി നിയമത്തിലെ സെക്ഷൻ 67, ലൈംഗികത നിറഞ്ഞ ദൃശ്യമോ എഴുത്തോ ഇലക്ട്രോണിക് മാധ്യമം വഴി കൈമാറുക. ജുവനൈൽ ജസ്റ്റിസ് നിയമത്തിലെ സെക്ഷൻ 75, കുട്ടികൾക്കെതിരായുള്ള ക്രൂരത എന്നീ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തത്. നേരത്തെ തന്റെ നഗ്ന ശരീരത്തിൽ കുട്ടികൾ ചിത്രം വരയ്ക്കുന്നതിന്റെ വീഡിയോയും രഹ്ന ഫാത്തിമ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിട്ടിരുന്നു. സ്ത്രീ ശരീരത്തെക്കുറിച്ചുള്ള കപട സദാചാര ബോധത്തെക്കുറിച്ചും ലൈംഗികതയെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾക്കുമെതിരെ എന്ന മുഖപുരയോടെയാണ് രഹ്ന ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത്. വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനെ തുടർന്ന് ഒബിസി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറിയും അഭിഭാഷകനുമായ അരുൺ പ്രകാശാണ് പോലീസിൽ പരാതി നൽകിയത്. യഥാർത്ഥ ലൈംഗിക വിദ്യാഭ്യാസം വീട്ടിൽ നിന്ന് തുടങ്ങണമെന്ന ആശയ പ്രചരണത്തിനാണ് താൻ ശ്രമിച്ചത് എന്നും എല്ലാ നിയമങ്ങളും പാലിച്ചാണ് വീഡിയോ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തത് എന്നും രഹ്ന ഫാത്തിമ വാദിച്ചിരുന്നു. വീട്ടിൽ നിന്ന് തന്നെ കുട്ടികൾ ആൺപെൺ വേർതിരിവില്ലാതെ വളർന്നു വരേണ്ടതാണ്. പെണ്ണിന്റെ ശരീരം എന്താണെന്ന് മകൻ മനസ്സിലാക്കേണ്ടത് അവന്റെ അമ്മയിൽ നിന്ന് തന്നെയാണെന്നാണ് താൻ പറയാൻ ശ്രമിക്കുന്നത്. അത് പോസ്റ്റിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നും രഹ്ന ഫാത്തിമ പറഞ്ഞിരുന്നു. കുട്ടിയുടെ മുന്നിൽ നഗ്നതാ പ്രദർശനം നടത്തിയതിന്റെ പേരിൽ പോക്സോ കേസ് ചുമത്തിയ ശേഷം രഹ്നയുടെ പനമ്പള്ളി നഗറിലെ BSNL ക്വാർട്ടേഴ്സിൽ എറണാകുളം സൗത്ത് പോലീസ് നടത്തിയ റെയ്ഡിൽ ലാപ്ടോപ്പും ചിത്രം വരച്ച ബ്രഷും പെയിന്റും പെൻസിലും മറ്റും പിടിച്ചെടുത്തിരുന്നു. രഹ്ന വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ ഉപയോഗിച്ച ലാപ്ടോപ്പാണ് എന്ന് കണ്ടെത്തിയതിനെ തുടർന്നായിരുന്നു പിടിച്ചെടുത്തത്.